കോഴിക്കോട് കടലുണ്ടിയിൽ ഫുട്ബോൾ മത്സരം നടക്കുന്നതിനിടെ ഗാലറി തകർന്ന് താൽക്കാലികമായി നിർമ്മിച്ച ഗാലറിയാണ് തകർന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണമോഹൻ ചേരുകയാണ്. കൃഷ്ണമോഹൻ, എപ്പോഴായിരുന്നു അപകടമുണ്ടായത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നിർമ്മിച്ച താൽക്കാലിക സ്റ്റേഡിയം തകർന്നത്. ഈ സ്റ്റേഡിയത്തിന്റെ ഗാലറിയാണ് തകർന്നത്. ആദ്യം തകർന്നപ്പോൾ തന്നെ കുറെ ആളുകൾ അവിടെ നിന്ന് മാറിയിരുന്നു. എന്നാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും ഗാലറി തകർന്നു കഴിയുകയായിരുന്നു. നിരവധി ആളുകൾ ഇന്ന് ഫുട്ബോൾ മത്സരം കാണാനായി സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം മലബാറിലൊക്കെ ഫുട്ബോളിന്റെ വലിയ ആവേശമുള്ളതാണ്. അത്രത്തോളം തിങ്ങി നിറഞ്ഞ കാണികളുണ്ടായിരുന്നു സ്റ്റേഡിയത്തിൽ. ആ സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇന്ന് ഫൈനൽ മത്സരങ്ങൾ നടക്കുകയാണ്. ഇവിടുത്തെ പ്രദേശത്തെ കടലോട്ടി പ്രദേശത്തെ ക്ലബുകൾ തമ്മിലുള്ള മത്സരമാണ് ഫുട്ബോൾ മത്സരം നടക്കുന്ന സ്ഥലമായിരുന്നു ഈ സ്റ്റേഡിയം. അവിടെയാണ് ഈ അപകടം ഉണ്ടായത്. എന്നാലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനും ഒപ്പം കടലൂടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇതിൽ ആശുപത്രിയുടെ പരിസ്ഥിതി ഗുരുതരമെന്നാണ് മെഡിക്കൽ കോളേജിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ ആളുകളെയും ഈ പ്രദേശത്ത് നിന്ന് പരിക്കേറ്റവരെ കടലുണ്ടിയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിലേക്കും ഒപ്പം മെഡിക്കൽ കോളേജ് അടക്കമുള്ള ജില്ലയിലെ വിവിധ ആശുപത്രികളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. 9:20 ഈ സ്റ്റേഡിയത്തിന്റെ ഗാലറി തകർന്നു വീഴുന്നതും അപകടം ഉണ്ടാകുന്നു. ആദ്യം കുറെ ആളുകൾ ഈ അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും ഈ തിങ്ങി നിറഞ്ഞ കാണികൾ കാരണം കൂടുതൽ ആളുകൾക്ക് അവിടുന്ന് മാറാൻ സാധിച്ചില്ല. എന്തായാലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മണി കൃഷ്ണമോഹനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.